പട്നാ ലിഖ്നാ അഭിയാൻ പദ്ധതിയിലൂടെ ഇടുക്കി ജില്ലയിൽ 20,000 ആളുകളെ സാക്ഷരരാക്കാനാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ 23,840 ആളുകൾ പദ്ധതിയിൽ പങ്കാളികളാവുകയും സാക്ഷരതാ പരീക്ഷ എഴുതുകയും ചെയ്തു. തോട്ടം മേഖലയിലെ നിരവധിയായ തമിഴ് ഉത്തരേന്ത്യൻ തൊഴിലാളികളും സാക്ഷരതാ ക്ലാസ്സിൽ പങ്കാളികളായി. ജില്ലയിലെമ്പാടും 20,000 പേരെ നിരക്ഷരെ കണ്ടെത്തി സാക്ഷരരാക്കാനാണ് പദ്ധതി ഇട്ടിരുന്നതെങ്കിലും ആവേശപൂർവ്വം ആളുകൾ കൂടുതൽ വന്ന് 25,000-ത്തോളം ആളുകൾ ഇന്നിപ്പോൾ ഈ മികവുത്സവ സാക്ഷരതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തന്നെ 17,000-ത്തിന് മുകളിൽ സ്ത്രീകളും ഉണ്ട്, ബാക്കി പുരുഷന്മാരും ഉണ്ട്. ഇവിടെ കൂടുതലും ഈ ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേഖലയിൽ തമിഴ് സഹോദരങ്ങൾ കൂടുതലുണ്ട്. അവർക്ക് തമിഴ് അത്യാവശ്യ കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളിലും മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനും എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു കുറവുണ്ടായിരുന്നു. എന്നാൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ആ മേഖലയിൽ നിന്നുള്ള സഹോദരങ്ങളും കൂടുതൽ ആവേശത്തോടെ ഉത്സാഹത്തോടു കൂടി ഈ മികവുത്സവത്തിൽ പങ്കെടുക്കുകയും സാക്ഷരതാ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. 2,317 ഇൻസ്ട്രക്ടർമാരുടെ സഹായത്തോടെയാണ് സാക്ഷരതാ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. തോട്ടം കാർഷിക മേഖലകളിൽ തൊഴിലാളികൾക്ക് അനുയോജ്യമായ സമയം കണ്ടെത്തിയാണ് ക്ലാസുകൾ നടത്തിയത്. സാക്ഷരരായവർക്കായി വിവിധ കേന്ദ്രങ്ങളിൽ മികവുത്സവവും സാക്ഷരതാ പരീക്ഷയും സംഘടിപ്പിച്ചു. പാമ്പാടുംപാറ പുതുക്കാട്ടിൽ നടന്ന നെടുങ്കണ്ടം ബ്ലോക്ക് തല മികവ് ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. 20,000 പഠിതാക്കൾ ഉണ്ടാകുമെന്നും അവരെ പഠിപ്പിക്കാൻ ആവശ്യമായ 2,000-ലേറെ ടീച്ചർമാർ ഉണ്ടാകണം എന്നൊക്കെയാണ് നമ്മൾ ജില്ലാ തലത്തിൽ ഒരു ആലോചന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അത്രയും അല്ല നമ്മുടെ ഒരു ടാർഗറ്റ്, അതിലും വലുതാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ 23,000 പരമായി ഏകദേശം 25,000-ത്തോളം ആളുകൾ നമ്മുടെ ജില്ലയില് പഠിതാക്കളായി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ ആ 25,000 ആളുകളെ കൂടി എഴുത്തും വായനയും ഉള്ളവരായി മാറ്റുമ്പോഴും ഇടുക്കി ജില്ല 100% സാക്ഷരതയിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയില്ല. 97 ആകും, പിന്നെയും 3% കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കും. പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോയമ്മ എബ്രഹാം, ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജെമിനി ജോസഫ്, ബേബിച്ചൻ ചിന്താർമണി, ജോസ് തെക്കേക്കൂറ്റ് വിജയ് അനിൽകുമാർ, പി സുന്ദരപാണ്ഡി, ജെ ഉദയകുമാർ, വിനു ആന്റണി, ഷേർലി MT തുടങ്ങിയവർ പങ്കെടുത്തു. അറിവിന്റെ ലോകത്തേക്ക് എത്തിയ മുതിർന്നവരെയും പ്രതിഫലം കൂടാതെ ക്ലാസുകൾ നയിച്ചവരെയും ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. ജലധാര കോർപ്പറേഷൻ. കുഴൽ കിണറുകൾ, പമ്പ് സെറ്റുകൾ, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്, ഇറിഗേഷൻ എക്യുപ്മെന്റ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പവർ ടൂൾസ്, ഇടുങ്ങിയ റോഡുകൾക്ക് അനുയോജ്യമായ ബോർവെൽ മെഷീൻ, ടെക്സ്മോ, അക്വാടെക്സ് തുടങ്ങിയ പമ്പ് സെറ്റുകളുടെ അംഗീകൃത വിതരണക്കാർ ജലധാര കോർപ്പറേഷൻ, ഇടുക്കി കവല, കട്ടപ്പന.